അന്ന് ആ ഓടയിൽ കടന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പുതുവർഷ പുലരി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ഇനി മുതൽ എനിക്ക് ആ കണക്കുകൾ ചികഞ്ഞെടുക്കണം. എന്റെ ആഗ്രഹങ്ങൾ കാക്കം കൂട്ടിക്കൊണ്ടായിരുന്നു ആ കാറിന്റെ വരവ്. നിനക്കെന്താളിയാ കാശ്മീരിലേക്ക് വല്ല ട്രിപ്പും കിട്ടിയ? ഇതാന്നല്ലടാ ആ ചെക്കൻ്റെ ഡ്രസ്സാ. ഏത് ചെക്കൻ്റെ? ബോസ്, ഹാപ്പി ന്യൂ ഇയർ. ഹേ ഗേൾസ്, ഗെറ്റ് ഇൻ. ഫ്രാൻസിസ് റോഡ്. എ സിയോ നോൺ എ സിയോ? എ സി. തൻ്റെ അടുത്ത് ലൈറ്റർ ഉണ്ടോ? തീപ്പെട്ടിയുണ്ട്, പക്ഷേ എ സിന്ന് വലിക്കണ്ട. സാറ് ഗ്ലാസ് താത്തിയിട്ട് വലിച്ചോ? എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല, ഓണർ പറഞ്ഞിട്ടുണ്ടേ, അതുകൊണ്ടാ. ഞാൻ എ സി തന്നെ വലിക്കും, നീ തീപ്പെട്ടി താടാ. സോറി സാറേ, തരാൻ പറ്റില്ല. ഇത് ഞാൻ വിളിച്ച വണ്ടിയാ, ഇത് ഞാൻ വലിക്കും കുടിക്കും, വേണ പെണ്ണും പിടിക്കും. നീ ആരടാ ചോദിക്കാൻ? സാറേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ. ഹോളി ഷിറ്റ്. എടാ നിനക്ക് എ സി നിന്ന് സിഗരറ്റ് വലിക്കണല്ലടാ ചാളി ചക്ക. നിർത്താ നിന്റെ പുതിയ പറഞ്ഞിട്ടില്ല. ഇനി ഇക്കാര്യം നിന്റെ തന്തേന്റെ അടുത്ത് എങ്ങാനും പോയി പറഞ്ഞ ഞങ്ങൾ അന്വേഷിച്ച ആ പാവാടുമക്കേരിയിൽ വന്ന ലാലുവിന്റെ അടുത്ത് കിട്ടുന്ന കടി കാരണം പട്ടി. ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചായിരുന്നു ബാക്കി എല്ലാരും വണ്ടിയിലിരുന്നത്. അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടി. സേതു, എന്നെ വിടുമോ? ഞാൻ നോക്കട്ടെ. കണ്ടില്ലട ലാലു, എന്ത് ചെയ്യുക ലാലു? ഇതാ ബുദ്ധന്റെ പണിയാ, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാം. എങ്ങോട്ട് പോവാനാ? നമ്മൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല. മതിയായില്ലടാ നിനക്ക്. ഇതാ എന്റെ പോക്കറ്റിൽ ചെക്കന്റെ ഫോണാ. ആരാ ആരാ വിളിക്കുന്നത്? ഡി എ ഡി. സിദ്ധു, ലോഡ് ആവഴി വരുന്നുണ്ട്. K11 2905. നിന്റെ ഒരു കണ്ണു വേണം, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, ലോറി പോയോ മോനെ? ലോറി മാത്രമല്ലടാ അച്ഛാ, നിന്റെ ലോഡും കൂടെ പോയി. ആരുടെ നീ? ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി.
ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കണ്ടെന്ന് ഞങ്ങള് കാണിച്ചു തരാം. മഴ തോർന്നു, നമുക്ക് മെല്ലെ നടന്നാലോ? ശരിയാ, ഇനി ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹൈവേയിലേക്ക് ഒന്ന് നടക്കാം, അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും. എന്നിട്ട് എന്തായി? ഞങ്ങൾ എവിടെ നിർത്തിയോ? അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി. ബുദ്ധന്റെ ലോഡ് ഞങ്ങൾക്ക് വേണ്ട, അയാൾക്കിപ്പോ ഫെലിനി ആയിട്ടല്ലേ ഡീൽ. ബുദ്ധന്റെയും ഫെലിനിയുടെയും കാര്യം ഞങ്ങൾക്ക് വിട്ടുവന്നേക്ക്, ഇതിനെന്ത് വരും? അത് പറ. ഹലോ, ഞങ്ങളുടെ ലോഡ് എവിടെ? അതിന് നിങ്ങൾക്ക് ഫെലിനി ആയിട്ടല്ലേ ഡീൽ. ഇളക്കുന്നോടി, ഈ അബിയെ നിനക്ക് അറിയില്ലേണ്ട. ആനയെ പേടിച്ച പോരെ, ആന പിണ്ടത്തെ പേടിക്കണം. പിണ്ടം അറിയാം. ദേവകി, ദാ ഹരി വന്നിരിക്കുന്നു. മോനെ ഹരി, നീ ആളങ്ങ് മിനിഞ്ഞല്ലോ. എന്തിനാ ഹരി ഒറ്റയ്ക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മ ഒന്ന് എയർപോർട്ടിൽ വരുമായിരുന്നു. അതെ, സാരല്ല അമ്മ. മോനെ ഹരി, നീ വല്ലതും കഴിച്ചോടാ. ആ അമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. കീതു, പഠിക്കണോ? അതെ, അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി, പക്ഷേ 2006 ഞങ്ങളത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈൻ. ബുഷ് വിചാരിച്ച അങ്ങേരെ ഇറാഖിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നേ? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം? എനിക്ക് നിന്റെ തൊന്നേ എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. അങ്ങേരെ പെട്ടി നുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറേയായി. എൻ്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മയും കുട്ടിയും കൊണ്ട് വന്നേ? വന്നപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന്. എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കാം. ഇത് പോളണ്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, പോളണ്ട്. അച്ഛാ ഞാൻ ഇറങ്ങ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഒരു എക്സ്പീരിയൻസ്, അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീ ആ കാറിൽ ഒന്ന് കൊണ്ടുവിടടാ. ശരി അമ്മേ. പുറേ കയറടാ, പുറേ കയറാൻ. ഗീതു, മുന്നിലേക്ക് കയറിക്കോ. വേണ്ട, ഞാൻ പിന്നിലിരുന്നോളാ. പറയുന്ന കേക്ക് ഗീതു, മുന്നിലിരുന്നോ? എന്തെങ്കിലും ചെയ്. ബാബൂസുണ്ടല്ലോ അത്. ഹലോ,
ഏത് തിയേറ്ററിലാ? ഓക്കെ, ശോഭ തിയേറ്ററിലേക്ക് പോണം. തിയേറ്ററിലേക്കോ? എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് അങ്ങോട്ടാ പോണ്ടത്. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോവാന്ന്.